ശ്രേഷ്ഠമായിരുന്നു ഓക്കെ എത്രമാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതായത് ഗുരു ജീവിച്ചിരുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ജാതി കോമരങ്ങള്, അതുപോലെ തന്നെ മതപരിവർത്തനങ്ങള്, വളരെ അനീതിയായിട്ടുള്ള ചര്യകൾ നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗുരു വരുന്നത്. അതായത് 1855-56 എന്നും പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതായത് ഈ ഞാൻ ഉയർന്ന ജാതിയാണെങ്കിൽ എന്നിൽ താഴ്ന്ന ജാതി എന്റെ അടുത്ത് വരികയോ എന്നെ സ്പർശിക്കുകയോ അല്ലെങ്കിൽ ആ വ്യക്തി നിശ്വസിക്കുന്ന വായു ഞാൻ സ്വീകരിക്കുകയാണെങ്കിൽ എല്ലാം മലിനമസമായി പോകും എന്ന ഒരു വിശ്വാസത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് ഒരു മനുഷ്യനെ വേറൊരു മനുഷ്യൻ അശുദ്ധമായിട്ട് കാണുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തില് ജാതി വ്യവസ്ഥയെ കുറിച്ചൊന്നും ഞാൻ മലയാളികൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മള് ചെറുപ്പത്തിലെ തൊട്ട് കേട്ട് വരുന്ന ഒരു കാര്യമാണ്. അതായത് നായർ, നമ്പൂതിരി, ഈഴവര്, പുറെ, പുലയര്, പറയര്, നമ്പ്യാര്, അങ്ങനെയുള്ള ഈ കാറ്റഗറൈസേഷൻ എക്കാലത്തും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആ കാറ്റഗറൈസേഷനിൽ ഉണ്ടെങ്കിൽ പോലും അതിലുണ്ടായിരുന്ന ആചാരങ്ങള് അതായിരുന്നു പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. നീ ഒരു നമ്പൂതിരി നിൽക്കുമ്പോൾ ഒരു നായർ ഇത്ര അടി പാലിക്കണം, ഒരു നായർ നിൽക്കുമ്പോൾ ഒരു ഈഴവൻ ഇത്ര അടി പാലിക്കണം, ഒരു ഈഴവൻ നിൽക്കുമ്പോൾ ഒരു പുലയർ ഇത്ര അടി പാലിക്കണം. അപ്പൊ ഇത് എല്ലാം കണ്ടു വളർന്ന ഒരു നാരായണ ഗുരുവിനെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഗുരുവിനെ പഠിക്കുമ്പോഴും ഗുരു ഇത് കാണുമ്പോഴേ ഗുരുവിന് തോന്നുന്നുണ്ട് എന്തുകൊണ്ട് ഒരു ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ ഇത്രയധികം നിയമം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്താണ് ഇവര് തമ്മില് വ്യത്യാസം. ഗുരുവിന് അങ്ങനെ ഒരു വ്യത്യാസം കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. അവിടെയാണ് ഗുരുവിന്റെ ദർശനത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു നായി അല്ലെങ്കിൽ ഒരു പശു, ഒരു പൂച്ച, ഇത് ഇവകൾ തമ്മിൽ കാണുമ്പോഴ് അവകൾക്ക് ആ ഇത് ഞങ്ങളുടെ ഇനമാണ് എന്ന് വളരെയധികം നല്ല രീതിയിൽ തന്നെ മനസ്സിലാകുകയും അതുകൊണ്ട് ഇത് ഇണങ്ങിച്ചേരുകയും ചെയ്യുന്നുണ്ട്. ബുദ്ധിയുടെ മൂർത്തിമത്ത്, അതായത് ചിന്തിക്കാനും ചിരിക്കാനും ചിരിപ്പിക്കാനും സാധിക്കുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ട് ഇതൊരു വിവേചനമായിട്ട്, അതായത് ഇവൻ ഇന്ന ജാതിയിലാണ്, ഇവൻ ഇന്ന ജാതിയിലാണ്, അല്ലെങ്കിൽ ഇവൻ ഇന്ന മതത്തിലുള്ളവരാണ്, അല്ലെങ്കിൽ ഇവൻ ഇന്ന കുലത്തിലുള്ളതാണ്, എന്തിനാണ് ഈ വേർതിരിവ്, ഇത് ആവശ്യമില്ല, ഇതിനെയാണ് നമ്മൾ വേരോടെ പിഴുത് കളയേണ്ടത് എന്ന് പഠിപ്പിച്ച ഒരു ഗുരുവിന്റെ കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഗുരുവിന്റെ ദർശനം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു, ഇനി ഗുരുവിന്റെ ദർശനത്തെ പറ്റി ചിന്തിച്ചു നോക്കൂ. ഗുരുവിന്റെ ദർശനം അദ്വൈതമാണ്. ഈ അദ്വൈതം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന ദ്വൈതം അദ്വൈതമാണ്. അതായത് ഏത് കാര്യം നമ്മൾ അല്ലെങ്കിൽ വീക്ഷിക്കുമ്പോഴോ വിശകലനം ചെയ്യുമ്പോഴോ അവിടെ അദ്വൈതം, ഒന്ന് മാത്രം കാണാൻ സാധിക്കുന്നത് എന്ന ദർശനമാണ് നമുക്ക് അദ്വൈത സിദ്ധാന്തത്തിലൂടെ പഠിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴ് ശങ്കരാചാര്യൻ അതുപോലെ തന്നെ ഉപനിഷത്തിൽ അദ്വൈതം എന്ന് പറഞ്ഞാലേ ഉപനിഷത്ത് അല്ലെങ്കിൽ വേദാന്തം എന്നാണ് അർത്ഥം. അപ്പൊ വേദസ്യ അന്തഹ വേദാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ വേദാന്തം നമ്മളെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഠിപ്പിച്ചു നിർത്തുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള ഇതിനു മുകളിലേക്ക് എന്താ എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്, അവിടെയാണ് നമ്മളോട് ഒരു ചോദ്യം വരുന്നത്, ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വന്നു. ഇപ്പൊ ശങ്കരാചാര്യർ തന്നെ എഴുതിയിട്ടുണ്ട്, ഭജഗോവിന്ദത്തിൽ എഴുതിയിട്ടുണ്ട്, കാതേ കാന്ത കസ്തേ പുത്ര സംസാരോ യമ ദേവ വിചിത്ര, ഞാൻ ആരാണ്, ഞാൻ ആരുടെ പുത്രനാണ്, ഞാൻ എവിടെ നിന്ന് വന്നതാണ്, ഈ ഒരു ചോദ്യം മനസ്സിൽ വരുമ്പോൾ മാത്രമേ അദ്വൈതത്തിന്റെ ആ ഒരു വിചാരം നമുക്കുണ്ടാകത്തേയുള്ളൂ. അപ്പൊ ഈ അദ്വൈത ദർശനം വരണമെങ്കിൽ ഈ ഒരു ചോദ്യം ഉണ്ടാകണം, ഞാൻ ആരാണ്. ഗുരുവും ആ ഒരു ചോദ്യത്തിൽ നിന്നാണ്, അതായത് ഗുരു ഈ വ്യത്യാസങ്ങളെല്ലാം കണ്ട്, ഈ അനാചാരങ്ങളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഗുരുവിന്റെ ഉള്ളിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ് ഈ ഒരു വിവേചനം, അപ്പൊ എന്റെ അസ്തിത്വം എന്താണ്, ഇത് അന്വേഷിച്ച് ഗുരു കാലങ്ങളോളം അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്.
അവധൂതനായിട്ടും അതുപോലെ തന്നെ സത്യാന്വേഷിയായിട്ടും ഒക്കെ ഗുരു അലഞ്ഞ് ആ ഗുരു ജനങ്ങളെ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ജീവിതത്തിന്റെ മൂല്യത്തെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതുതന്നെയാണ് അദ്വൈത ദർശനവും പറയുന്നത്. വിചാരം ചെയ്യുന്നവന് മാത്രമേ വിവേകം ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് വേദാന്തത്തില്. അപ്പൊ ഈ വിചാരം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോ ഗുരുവിന് മനസ്സിലായി ഇവിടെ ഒരു ദ്വൈതഭാവത്തിനും സ്ഥാനമില്ല, കാരണം എല്ലാവരും ആത്യന്തികമായിട്ട് എത്തിച്ചേരുന്നത് ഒരേ കാരണത്തിലാണ്, ഒരേ തലത്തിലാണ്. അതാണ് ബ്രഹ്മസ്വരൂപം. വേദാന്തം ഉദ്ഘോഷിക്കുന്ന സത് എന്ന ആ ഒരു മൂല്യതത്വം. അപ്പൊ ഈ സത്തിനെ കുറിച്ച് പറയുമ്പോൾ വേദാന്തം പറയുന്നുണ്ട് സത്യം ജ്ഞാനം അനന്തമാണ്, സത്ത് എന്ന് പറയുന്നത് മാത്രമേ മുമ്പുണ്ടായിരുന്നുള്ളൂ അല്ലെ. അപ്പൊ സദൈവ സൗമ്യ ഇതമഗ്രഹ ആസീത് എന്ന് ചാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എല്ലാ ഉപനിഷത്തുകളും പഠിപ്പിക്കുന്നത് എല്ലാ ഉപനിഷത്തിന്റെയും മൂല്യതന്തു എന്ന് പറയുന്നത് ഒരൊറ്റ സത്യത്തിലാണ്, ആ സത്യമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് വേദാന്ത ദർശനം പഠിപ്പിക്കുന്നത് ഗുരുവിനെ വളരെയധികമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഗുരു മരുത്വാമലയിൽ നിന്നും ഇറങ്ങി വരുന്നത്, ഞാൻ ചരിത്രം പറയാത്ത എന്താണെന്ന് നമ്മൾ എല്ലാവരും മലയാളികളാണ്, ഗുരുവിനെ വായിച്ചും അറിഞ്ഞും കേട്ടും ഒക്കെ പറഞ്ഞതുകൊണ്ടാണ് ഗുരുവിന്റെ ഒരു ജീവചരിത്രം ഞാൻ ഇവിടെ പറയാത്തത്. കാരണം നമുക്കറിയാം ഗുരു 1854 ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തിന് നമുക്കറിയില്ല, കൃത്യമായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. 55 പറയുന്നുണ്ട്, 56 പറയുന്നുണ്ട്. ആ കാലഘട്ടത്തില് ജനിച്ചിട്ട് അന്ന് ഗുരു കണ്ടിരുന്ന ആ ഒരു ഇത് ഇതിനെ പറ്റിയും അനാചാരത്തെ പറ്റി ഞാൻ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഗുരു പഠിക്കാൻ പോയി, പഠിക്കാൻ വളരെ വളരെ സാമർഥ്യമുള്ള ആളായിരുന്നു. ഒരു സാധാരണ കുട്ടി ചിന്തിക്കുന്നതിൽ ഉപരി വേറൊരു തലത്തിലേക്ക് ചിന്തിക്കാനായിട്ട് ഗുരുവിന് സാധിക്കുമായിരുന്നു. ഒരു ഒരു സംഭവം പറയുകയാണെങ്കിൽ അന്ന് ആ ജാതിയുടെ ഇത് കോമരങ്ങൾ നടന്നിരുന്ന കാലഘട്ടത്തിലാണല്ലോ ഗുരു സ്കൂളിൽ പോകുന്നത്. അപ്പം ആ സമയത്ത് ഗുരു പോയി എല്ലാ ഈ കാറ്റഗറൈസേഷൻ ഉണ്ട് ഇരിക്കുന്നവർക്ക്, അതായത് ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർ പലകയിലിരിക്കുക, ബാക്കിയുള്ളവർ ഓലമടഞ്ഞതിലിരിക്കുക, പിന്നെ താഴോട്ട് വരുന്നവർക്ക് തറയിലിരിക്കുക. അങ്ങനെ സ്കൂളിൽ തന്നെ നമ്മളെല്ലാം സ്കൂൾ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചപ്പോ ഗുരുവിനൊക്കെ ഓലമടഞ്ഞതിലും ചാക്കിലും ഒക്കെ ഇരിക്കാനായിട്ട്. അപ്പൊ ഗുരു ചോദിക്കുന്ന ഒരു ആദ്യമൊക്കെ ഗുരു എതിർത്തു, ഇല്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞെങ്കിലും ഗുരു പിന്നീട് പോയി ഓലമടഞ്ഞതിൽ ഇരുന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ ഏത് ദിശയിലുള്ള വായുവാണ് ശ്വസിക്കേണ്ടത്? എല്ലാ ഒന്നോർത്ത് നോക്കണം, അന്ന് 6 or 7 വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സിൽ ജനിച്ച ചോദ്യമാണ്, ഏത് ദിശയിലുള്ള വായുവാണ് ഞാൻ ശ്വസിക്കുന്നത്? എല്ലാ മനുഷ്യരും ശ്വസിക്കുന്നത് ഒരേ തലത്തിലുള്ള ഒരേ രീതിയിലുള്ള ഓക്സിജൻ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ഗ്യാസ് ആണെങ്കിൽ ഏത് ദിശയിലുള്ള വായുവാണ് ഞാൻ ശ്വസിക്കേണ്ടത് എന്ന് ചോദിക്കുന്നതിലൂടെ ഗുരു അവിടെ തകർക്കുകയാണ് വ്യത്യാസങ്ങൾ. നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആ ചെറുപ്രായത്തിൽ തന്നെ പിന്നീട് പല വ്യത്യസ്തമായ ഒരു വ്യക്തിത്വത്തിൽ വളർന്നു വന്നതാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ഗുരു കഴിക്കുന്നത് പച്ചിലയും അങ്ങനെയുള്ള ആയുർവേദ സസ്യങ്ങളുമായിരുന്നു. അവിടെയും ഗുരു വ്യത്യസ്തനായി. അത് കഴിഞ്ഞ് ഒരു 20-22 വയസ്സായപ്പോഴത്തേക്കിനും ഗുരു ഇങ്ങനെ ഈ അലഞ്ഞ് നടക്കുന്നത്, അമ്പലങ്ങളിൽ പോയിരിക്കുക, കണ്ണടച്ചിരിക്കുക, വീട്ടുകാര്യത്തിൽ സാധാരണ ഒരു യുവാവ് നടത്തേണ്ട ഉത്തരവാദിത്തങ്ങളൊന്നും നടത്താതെ വന്നപ്പോഴത്തേക്കിനും വീട്ടുകാർ വിചാരിച്ചു ഒരു കല്യാണം കഴിപ്പിച്ചാൽ ചിലപ്പം നന്നാകും, അപ്പൊ ഉത്തരവാദിത്തങ്ങൾ വരും എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും പുടവ കൊടുക്കും. അന്നത്തെ കാലത്തെ കല്യാണം ഈഴവരില് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ സഹോദരി കൊണ്ട് പുടവ കൊടുത്തു കഴിഞ്ഞാൽ കല്യാണം നടന്നു. അപ്പൊ ആ ഒരു ഇതില് കല്യാണം നടക്കുകയും പിന്നീട് ഗുരു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാന് ഈ ലൗകിക ജീവിതത്തിൽ നിലനീണ്ടു നിന്ന് പോകേണ്ട ഒരു വ്യക്തിയല്ല, എനിക്ക് വേറെ ദൗത്യങ്ങളുണ്ട്. അപ്പൊ കാളിയമ്മയോട് ഇത് വളരെ വ്യക്തമായിട്ട് പറയുകയും അവിടെ നിന്നും ഇറങ്ങി പോവുകയുമാണ് ചെയ്തത്. പിന്നെ ഗുരു വളരെ വിരളമായിട്ട് അമ്മയുടെയും അച്ഛൻ്റെയും വിയോഗത്തിന് ശേഷം വീട്ടിൽ വന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയ സതീർത്ഥ്യൻ ചട്ടമ്പി സ്വാമികളുമായിട്ട് തൈക്കാട്ട് അയ്യാവ് എന്ന യോഗ ഗുരുവിൻ്റെ അടുത്ത് പോയി യോഗ പഠിക്കുകയും യോഗ ഗുരു ഒരു മഹായോഗി അല്ലെങ്കിൽ ഒരു ഹഠയോഗിയായിട്ട് മാറുകയും ചെയ്യുകയാണ് ഗുരു.
പിന്നീടും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു ചോദ്യം, എന്റെ അസ്തിത്വം എന്താണ്, എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ട ആ പരമ പ്രധാനമായിട്ടുള്ള കാര്യം, അതെനിക്ക് അറിയണം. അങ്ങനെയാണ് ചട്ടമ്പി സ്വാമികളുമായിട്ട് അദ്ദേഹം മരുത്വാമലയിൽ പോയി തപസ് ചെയ്യുകയും കഠിന തപസ് തന്നെ നമുക്ക് പറയാം. കാരണം മരുത്വാമലയില് ആ ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് എന്നും താഴെ വന്ന് ആഹാരം കഴിച്ച് വീണ്ടും മേളിൽ പോവുക എന്ന് പറയുന്നത് അത്ര സുലഭം സുഖമുള്ള കാര്യമല്ല. അപ്പൊ ഗുരു അതിൽ അവിടെ തന്നെ ജീവിക്കുകയും അവിടെ കണ്ട അരുവികളിൽ വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ സസ്യങ്ങള് ഒക്കെ കഴിക്കുകയും ഒക്കെ ചെയ്ത് തപസ് ചെയ്ത് ആത്മാവിനെ സാക്ഷാത്കരിക്കുക. ആത്മാവിനെ സാക്ഷാത്കരിക്കുക യോഗികളോട് പറയേണ്ട കാര്യമില്ല, നിങ്ങളെല്ലാം യോഗികളാണ്. അപ്പൊ മനസ്സിലാകും യോഗ പ്രാക്ടീസിലൂടെയും ധ്യാനത്തിലൂടെയും സ്ഥിരസുഖമാസനം യോഗശ്ചിത്തവൃത്തി നിരോധ എന്നുള്ള ഈ ഒരു എല്ലാ പതഞ്ജലി മഹർഷിയുടെ, ഗുരു നല്ലൊരു വായനക്കാരനായിരുന്നു, അപ്പൊ ഗുരുവിന് ഓൾറെഡി ഇൻഫർമേഷൻസ് എല്ലാം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം മനസ്സിരുത്തി ഗുരു നടത്തിയ ഒരു അന്വേഷണമാണ് ആത്മസാക്ഷാത്കാരം എന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതിനുശേഷം എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ, ഗുരു ആ ഒരു ഗുഹയുമായിട്ട് ആ ഒരു പിള്ളത്തടം എന്ന ആ ഒരു ഇടവുമായിട്ട് ഒതുങ്ങി നിൽക്കാതെ ഗുരു കണ്ട ആ ഒരു അനീതിയും അക്രമത്തിനും എതിരെ പ്രവർത്തിക്കണം. ഇതിന്റെ മൂല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഇല്ലാത്ത ഒരു ഒത്തൊരുമ, ഇതാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. ചിന്തിക്കുക, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ വ്യത്യസ്തനായിട്ട് കാണുന്നത് എപ്പോഴാണ്? ഞാൻ എനിക്കെന്തോ ഒരു കാര്യം സ്പെഷ്യൽ ആയിട്ടുണ്ട്, ആ മനുഷ്യന് അതില്ല. ഈ ഒരു വ്യത്യാസം കാണുമ്പോഴാണ്, ഫോർ എക്സാമ്പിൾ ഒരു ഇപ്പൊ PhD വരെ ഒരു വ്യക്തി പഠിച്ചു, അല്ലെങ്കിൽ DLIT വരെ ഒരു പഠിച്ച ഒരു വ്യക്തിക്ക് 10-ാം ക്ലാസ് വരെ പഠിച്ച ഒരു വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് എന്താ തോന്നുന്നേ, ഓ ഇത് ഇത്രേ പഠിച്ചിട്ടുള്ളൂ, ഞാൻ അതിലും കൂടുതലായിട്ട് പഠിച്ചു, അവിടെയാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ ഇത് ലൗകിക തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യത്യാസത്തിന് പ്രസക്തിയുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ, 2 കാലിൽ നടക്കുന്ന ഒരു മനുഷ്യൻ, 2 കൈകൾ ഉപയോഗിച്ച് പ്രവർത്തി ചെയ്യുന്ന മനുഷ്യൻ, 1 മസ്തിഷ്കം ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ, ഇത് എല്ലാവർക്കും കോമൺ ആകുമ്പോഴ് ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കാണുമ്പോൾ എന്തിനാണ് വ്യത്യാസം ചിന്തിക്കുന്നത്? ഇതാണ് നമുക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ ആ ഒരു ചിന്തയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വ്യത്യാസത്തിന്റെ ആവശ്യമില്ല, എല്ലാവരെയും ഒരുമിച്ച് ഒരു ഘട്ടത്തിൽ ഒരേ മരത്തണലിൽ കൊണ്ടുവരിക എന്ന ഒരു ദൗത്യമാണ് പിന്നീട് ഗുരു ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് പിന്നീട് അരുവി പുറത്തു വരികയും അദ്ദേഹത്തെ ജനങ്ങൾ തിരിച്ചറിയുകയും ഡോക്ടർ പൽപ്പു അവിടെ വരികയും അദ്ദേഹത്തെ ഈ ഒരു സംഘടിത സ്വഭാവം കൊണ്ടുവരേണ്ട ആവശ്യകതയൊക്കെ പഠിപ്പിക്കുകയും പിന്നീട് 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നുണ്ട്. അതിലൂടെ തന്നെ ആ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, നിങ്ങൾ ആരും ഉയർന്നവരും താഴ്ന്നവരുമില്ല. ഗുരു തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യര് ഉയർന്നവരും താഴ്ന്നവരൊന്നും അല്ല, വൃത്തിയുള്ളവരും വൃത്തിയില്ലാത്തവരും എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ അദ്വൈത അരുവിപ്പുറത്ത് അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ നമുക്കെല്ലാം അറിയാം, ഇത് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഗവൺമെന്റ് BJP ഗവൺമെന്റ് പാർലമെന്റിൽ പറഞ്ഞു തുടങ്ങിയ ഒരു വേർഡിങ്സ് ആണ്, ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഗുരു ആ ഒരു അരുവിപ്പുറത്ത് തുടങ്ങിയത്, അതായത് ഒരു ജാതിയും ഇവിടെ എല്ലാവർക്കും വരാം, ഒരു ജാതി വ്യത്യാസമില്ല, ഗുരു കാണുന്നില്ല വ്യത്യാസം. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വ്യത്യാസവും ഗുരു ഒരു മനുഷ്യനിൽ നിന്നും വേറൊരു മനുഷ്യനെ വ്യത്യാസമായിട്ട് കാണുന്നില്ല. നമ്മൾ വേർതിരിച്ചു വെച്ചിരിക്കുന്ന ഉന്നത ജാതി അല്ലെങ്കിൽ അവർണ ജാതി എന്നുള്ള ഈ ഒരു വ്യത്യാസങ്ങളൊന്നും അദ്ദേഹത്തിന് കാണാൻ സാധിക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ, അദ്ദേഹം നിൽക്കുന്ന നിലനിർത്തുന്ന ദർശനം കാരണമാണ്. ആ ദർശനമാണ് അദ്വൈതം. ആ അദ്വൈതത്തിൽ പറയുന്നത് ബ്രഹ്മസത്യം ജഗന്മിത്യ ജീവോ ബ്രഹ്മൈവ നാപരഹ. ബ്രഹ്മൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും കോൺഷ്യസ്, നമ്മളെ കൊണ്ട് നടത്തുന്ന ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. ആ കോൺഷ്യസ്നെസ്സിൽ പരമായിട്ട് വേറൊന്നുമില്ല. ഇത് ശങ്കരാചാര്യർ പറഞ്ഞതാണ് അല്ലെ. ജീവോ ബ്രഹ്മൈവ നാപരഹ. ജീവ എന്ന് പറയുന്നത് ഈ ശരീരം, എൻ്റെ ഈ പഞ്ചകോശം അല്ലെങ്കിൽ പഞ്ചപ്രാണൻ, അന്നമയകോശം, ഇതൊക്കെ കൂടുന്ന
ഒരു സംഘ ഒരു 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 എന്താ പറയുന്ന ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ നിലനിർത്തി പോകുന്ന ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്, അതിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു വൈറ്റൽ ഫോഴ്സ് ഉണ്ട്. ആ വൈറ്റൽ ഫോഴ്സ് ആണ് എല്ലാവരെയും നയിക്കുന്നത്. അപ്പൊ ആ വൈറ്റൽ ഫോഴ്സിൽ മുന്നെയാണ് നമ്മൾ ഓരോരുത്തരും കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബ്രഹ്മൻ അല്ലെങ്കിൽ ജീവസത്ത് എന്ന് മനസ്സിലാക്കേണ്ടത്. അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് സത് ചിത്ത് ആനന്ദമാണ്, എക്സിസ്റ്റൻസ് കോൺഷ്യസ്നെസ് ബ്ലിസ്. ഞാനുണ്ട് 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 എന്ന് എപ്പോഴും നമുക്ക് തോന്നലുണ്ട്. ഉറങ്ങുന്ന ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ, എന്നാലും അബോധതലത്തിൽ നമുക്ക് ആ ഒരു ചിന്തയുണ്ട് ഞാനുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ നന്നായിട്ട് ഉറങ്ങി അല്ലേ, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് നല്ല ഉറക്കം കിട്ടി. അതാര് എന്തിന്റെ കാരണം കൊണ്ടാണ്? ഞാനെന്ന ഒരു ഉൾബോധം അബോധതലത്തിലും നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ആ എക്സിസ്റ്റൻസ്, ആ അസ്തിത്വം നമുക്ക് ഒരിക്കലും ഇല്ലാതാക്കാൻ സാധ്യമല്ല എന്ന് എന്ന് അദ്വൈതം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഷ്യസ്നെസ്, നമ്മളെല്ലാം ജ്ഞാനസ്വരൂപമാണ്. നമുക്ക് ഇനി അദ്വൈത ദീപിക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കൃതിയുണ്ട്. ആ അദ്വൈത ദീപികയില് ഗുരു പറയുന്നുണ്ട് പേരായിരം പ്രതിഭകളായിരം. അപ്പൊ ഈ പേരായിരം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കൾ, അതായത് മരങ്ങള്, ചെടികള്, മൃഗങ്ങള്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കള്, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങളിലും പ്രതിഭ ഒന്നുണ്ടെങ്കിൽ മാത്രം. ഇനി പ്രതിഭ എന്താണ്? കോൺഷ്യസ്നെസ് ആയിട്ടുള്ള ഒരു മനസ്സ്. ഈ കോൺഷ്യസ്നെസ്സിനായിട്ടുള്ള ഒരു മൈൻഡിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നിൽ നിൽക്കുന്ന വസ്തുവിനെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ശങ്കരാചാര്യ പറയുന്നുണ്ട് അസ്ഥിഭാതി പ്രിയം രൂപം നാമം രൂപം ച പഞ്ചകം. അഞ്ച് കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞ ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന് എക്സിസ്റ്റൻസ്, ഭാതി കോൺഷ്യസ്നെസ്, പ്രിയം ആനന്ദ സ്വരൂപം, നാമം. നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് എല്ലാ വസ്തുക്കൾക്കും നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. ആ പേര് ഇപ്പൊ ബക്കറ്റ് എന്ന് പറയുമ്പോൾ ബക്കറ്റിന്റെ ഒരു രൂപം. പേരില്ലാത്ത ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ഷൈനി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ മോഹം കണ്ടുവേണം ഷൈനി ഈ വ്യക്തിയാണ്, അല്ലെങ്കിൽ പുഷ്പവല്ലി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ എപ്പോഴും ഒരു രൂപം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഒരു 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 കാര്യം അറിയാൻ. ഇനി ആ രൂപം മാത്രം മതിയോ? ഇല്ല, ആ രൂപത്തിനൊരു സോറി ആ പേരിന് ഒരു രൂപം കൂടെ വേണം. അപ്പൊ അസ്ഥി ഭാതി പ്രിയം രൂപം നാമ രൂപം എന്ന ഈ അഞ്ചു കൂടിയിട്ടാണ് ഈ നമ്മൾ ഓരോന്നും ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് എന്ന് അദ്വൈതം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഗുരു കാണുന്ന ലോകത്തിനും അത്രേ പ്രാധാന്യമുള്ളൂ. ഇവിടെ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഗുരു കാണുന്ന ഈ ലോകം പലവിധമായിട്ട് കാണുന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഈ ഒരു രൂപമുള്ളു. അതായത് ഞാൻ എന്ന എക്സിസ്റ്റൻസ്, ഞാൻ എന്ന ജ്ഞാനസ്വരൂപം, ഞാൻ എന്ന ആനന്ദ സ്വരൂപം കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കൾ, അതിൽ അമിതമായിട്ട് താല്പര്യം കണ്ടെത്തുമ്പോഴാണ് നമ്മൾ ഈ ഭ്രമത്തിൽ ഏർപ്പെടുന്നത്, ഭ്രാന്തിയിൽ ഏർപ്പെടുന്നത്. ഈ ഭ്രാന്തി വരുന്നത് അജ്ഞത കൊണ്ടാണ്. കാരണം ഏകമേവ സത്യം എന്നറിയപ്പെടാത്ത അല്ലെങ്കിൽ അത് തിരിച്ചറിയാത്ത ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഭൗതിക സുഖത്തിലേക്ക് പോകുന്നത് അല്ലെ. അപ്പൊ ഗുരുവും ഈ അദ്വൈത ദർശനം മനസ്സിൽ വെച്ചുകൊണ്ട് കേവലം ഒരു ഗുഹയിലിരുന്ന് അത് മെഡിറ്റേഷൻ ചെയ്ത് മനസ്സിനെ ക്ലാരിറ്റി വരുത്തി അവിടെ ഇരിക്കുകയല്ല ഗുരു ചെയ്തത്. ഗുരു ചെയ്ത എന്ത് വെച്ചാൽ ഇത് എല്ലാവരെയും പഠിപ്പിച്ചെടുക്കണം. അതാണ് ഗുരുവിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന ഒരു സംഘടന 1903 മെയ്യില് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകാൻ തന്നെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സംഘടിത സ്വഭാവത്തിലേക്ക് വന്നിട്ട് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഈ തത്വങ്ങളെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്.
അതിന് അദ്ദേഹം ജനങ്ങളുടെ വിശ്വാസത്തിലേക്കാണ് ആദ്യം കടന്നു ചെന്നത് അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ. പിന്നീട് ഇങ്ങോട്ട് ഗുരുദേവന്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഗുരുദേവൻ പലയിടത്തും അമ്പലങ്ങളും അതുപോലെ തന്നെ പ്രതിഷ്ഠാ സ്ഥാപനങ്ങളും നടത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാല് ഇത് ഹിന്ദുയിസം സ്പ്രെഡ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് മതങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കാനോ ഒന്നും അല്ല. ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് എന്നോട് ക്രിസ്ത്യാനികൾ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ക്രിസ്ത്യാനികൾക്ക് പള്ളി പറഞ്ഞു കൊടുക്കുമായിരുന്നു, മുസ്ലിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ മസ്ജിദ് പണിത് കൊടുക്കുമായിരുന്നു. ഇതിപ്പോ എന്റെ അടുത്ത് വന്ന ആൾക്കാരൊക്കെ ഹിന്ദുസ് ആയതുകൊണ്ട് എനിക്ക് അവർക്ക് അമ്പലത്തിൽ ഇത് ചെയ്യാനേ സാധിച്ചുള്ളൂ. അവിടെ ഗുരുവിന്റെ ഏകത്വ ഭാവനയാണ് നമ്മൾ കാണേണ്ടത്. ഗുരു ഒരിക്കലും വ്യത്യാസമായിട്ട് ഇത് ഹിന്ദു ക്രിസ്ത്യാനികളുടേതാണ്, ഇത് ഹിന്ദുക്കളുടെയാണ് അങ്ങനെ ഒരു തലത്തിലേക്ക് നിൽക്കാതെ എല്ലാവരും ഒരേപോലെ കാണാൻ ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതലും ഗുരുവിന്റെ മുന്നിൽ വന്നുപെട്ട ആൾക്കാർ അല്ലെങ്കിൽ ഗുരുവിന്റെ ആ ഒരു ശിഷ്യന്മാരായിട്ടൊക്കെ വന്നവരൊക്കെ ഹിന്ദുക്കളായതുകൊണ്ട് ഗുരു അമ്പലങ്ങൾ പണിത് അതിന് മുകളിൽ ഒരു മഹാത്മാ അദ്ദേഹത്തിന്റെ പേര് വാക്ഭടാനന്ദ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നുണ്ട് ഗുരു സർവേക്കല്ല് നടത്തി കുത്തി വെച്ചോണ്ടിരിക്കുകയാണ്. അതല്ല, ഗുരു ഓരോ അമ്പലം പണിയുന്നത് കേരളത്തിൽ ഉടനീളം സർവേക്കല്ല് നാട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ചിന്താഗതി ഒന്ന് ഓർത്തു നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങളെ സ്വരുക്കൂട്ടി അവരുടെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചപ്പോഴും ആ ഒരു വിമർശനത്തിലേക്കാണ് ഗുരുവിനെ മറ്റുള്ള ആൾക്കാര് നയിക്കുന്നത്. പിന്നീട് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് 1916 തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് ഒത്തിരി വിപുലമായിട്ട് തന്നെ ഗുരു സാമൂഹ്യമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സാമൂഹ്യമായിട്ട് ഞാൻ പറയുന്നത് സംഘടിതമായിട്ടുള്ള രീതിയിൽ. അപ്പോ അത് കഴിഞ്ഞിട്ട് ഗുരു പറയുന്നുണ്ട്, ഞാൻ കേവലം ഈഴവർക്ക് വേണ്ടി മാത്രമല്ല, കാരണം ഈഴവരുടെ ആയിട്ടുള്ള മഞ്ഞസ്വാമി ആയിട്ടാണ് ഇപ്പൊ പൊതുവെ ഗുരു അറിയപ്പെടുന്നത്. ഗുരു ഒരിക്കലും മഞ്ഞ ഉടുത്തിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരു ജീവിതത്തിൽ ഉടനീളവും വെള്ളവസ്ത്രവും, പിന്നീട് സിലോണിൽ പോകേണ്ടി വന്നപ്പോള് ശിഷ്യന്മാരുടെ നിർമ്മത പ്രകാരം കാഷായം ശിഷ്യന്മാരിൽ നിന്നും സ്വീകരിച്ച് പൊതുവെ നമ്മുടെ അദ്വൈത ദർശനത്തിലും അല്ലെങ്കിൽ നമ്മുടെ സനാതന ധർമ്മം അനുസരിച്ച് ഗുരുക്കന്മാരാണ് ശിഷ്യന്മാർക്ക് കാഷായം കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ ഗുരുവിന് കാഷായം കൊടുത്ത ശിഷ്യന്മാരുണ്ട്. കാരണം ഗുരുവിനെ തിരിച്ചറിയണമെങ്കിൽ ഗുരു കാഷായം കൊടുക്കണം എന്ന് നിർബന്ധം പിടിച്ച ശിഷ്യന്മാരായിരുന്നു അന്ന് ഗുരുവിന്റെ അങ്ങനെ ഗുരു കാഷായം കൊടുക്കുകയും പിന്നീട് വീണ്ടും ഗുരുവിന്റെ പല പ്രവർത്തനങ്ങളിൽ ഈ ഒരു കാഷായം കൊടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാർ പറയുന്നുണ്ട് ഗുരു കാവ്യാണ് കൊടുത്തത് അല്ല ഗുരു. അതിലൊന്നും നമുക്കിവിടെ പ്രസക്തിയില്ല, ഗുരുവിന്റെ ദർശനമാണ് നമുക്കിവിടെ ചിന്തിക്കാതിരിക്കുന്നത്. അപ്പൊ ഗുരു ആത്മോപദേശ ശതകം, അദ്വൈത ദീപിക, വേദാന്ത സൂത്രം, ശ്ലോകത്രയി എന്നൊക്കെ വളരെ വിപുലമായിട്ട് അദ്വൈത ദർശനത്തെ മുന്നോട്ട് കൊണ്ടുവരികയും ഈ അദ്വൈത ദർശനങ്ങളൊന്നും അന്ന് ഗുരുവിന്റെ മുന്നിൽ വരുന്ന ആൾക്കാർക്ക് ലഭ്യമായിരുന്നില്ല എന്നാണ് ഏറ്റവും മുന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിന്തിക്കുക, അന്ന് സ്കൂളിൽ പോലും പോകാൻ സാധ്യമല്ല. അപ്പൊ പിന്നെ ആർക്കാണ് പുരാണങ്ങളും അതുപോലെ തന്നെ ശ്രുതിയൊക്കെ പഠിക്കാൻ സാധിക്കുക? അപ്പൊ അത് വളരെ സരളമായിട്ട് സാധാരണക്കാരന്റെ മലയാളത്തില്, പിന്നെ സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല, എന്നാലും സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ആത്മോപദേശ ശതകമായിട്ടും അദ്വൈത ദീപികയായിട്ടും ഒക്കെ ഉപനിഷത്ത് രഹസ്യങ്ങള് ഗുരു സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം ഈ ഓരോ കാര്യങ്ങളും ഓരോ ഉപനിഷത്ത് വാക്യങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗുരു നിലനിന്നത് ഉപനിഷത്ത് തത്വങ്ങളിൽ തന്നെയാണ്. ഉപനിഷത്ത് ഒരിക്കലും ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ ഒരു മതത്തിന്റെയോ മാത്രമല്ല, സനാതന ധർമ്മത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ഒന്നാണ് എന്ന് നമ്മൾ ഭാരതീയരെന്ന നിലയിൽ അറിഞ്ഞ് ഇരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഗുരുവിന്റെ ബേസിക്, ഇനി കൾട്ടായിട്ടുള്ള ഗുരുവിന്റെ തത്വം നമ്മൾ ചിന്തിച്ചാൽ അവനവന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങള് അപരനും സുഖത്തിനായിട്ട് വരണം എന്ന് ഉദ്ഘോഷിച്ച ഒരു മഹാത്മാവാണ് ശ്രീനാരായണ ഗുരു. അദ്വൈത സിദ്ധാന്തത്തില് എല്ലാം ഒന്നാണെന്ന് പറയുമ്പോൾ പൊതുവെ എന്താ ശ്രമിക്കുന്നത്? നമ്മൾ നമ്മുടെ മനസ്സിനെ മെഡിറ്റേഷനിലൂടെ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താ പറയുന്നത് പ്യൂരിറ്റി ചെയ്ത് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഉപനിഷത്ത് മന്ത്രങ്ങളെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ
അത് മറ്റൊരു മനുഷ്യൻ, അതായത് എന്നെ പോലെ തന്നെ മറ്റൊരു മനുഷ്യനും ഒന്നാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഗുരുവിന്റെ പ്രവർത്തനത്തിലൂടെയും ദർശനത്തിലൂടെയും സാധിക്കും. അപരത്വം, അതാണ് ആ വാക്ക്. ഗുരുവിന്റെ ഒരു ചെറിയ സൂത്ര രൂപത്തില് ഗുരുവിന്റെ ദർശനം മനസ്സിലാക്കണമെങ്കിൽ ഗുരു നിലനിർത്തി വന്നിരുന്ന അപരത്വം, എന്റെ സുഖം തന്നെയാണ്, ഞാൻ അനുഭവിക്കുന്ന അതേ ആനന്ദം തന്നെയാണ് മറ്റൊരു മനുഷ്യനും അനുഭവിക്കുന്നത് എന്ന ചിന്ത, മറ്റ് അതായത് അവനവന് വേണ്ടി ആചരിക്കുന്നത് അവരെന്നെ സുഖത്തിനായിട്ട് വരണം, ഈ രീതിയിൽ മനുഷ്യനെ ഒന്നായിട്ട് കൊണ്ടുവരാനായിട്ട് ഗുരു ശ്രമിച്ചിരുന്നു. ഇനി മതത്തിന്റെ കാര്യം എടുത്തോളൂ, ഇത്രയും നേരം നമ്മൾ ജാതിയുടെ കാര്യമാണ്. പലമത സാരമേകം എന്നാണ് ഗുരു പറയുന്നത്. എല്ലാ മതങ്ങളുടെയും മൂലമായിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്, അത് പരമാത്മാവാണ് എന്ന് മനസ്സിലാക്കും. ഇതിനെ നമ്മൾ പല രീതിയിൽ കാണുന്നത് ഒരു കൂട്ടം അന്ധന്മാര്, നമുക്കറിയാം ആ കഥ അല്ലെ, അന്ധന്മാർ ആനയെ കാണാൻ പോയി. ആനയെ കാണാൻ പോയപ്പോ എന്താ സംഭവിച്ചത്? ഒരാൾ കാതെ പിടിച്ചു ആനയുടെ, എന്നിട്ട് പറഞ്ഞു ആന മുറം പോലെ ഇരിക്കുന്നത്. ഇക്കഥ കുഞ്ഞാള് തൊട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ആ ഇതുമായിട്ടൊന്ന് ഓർത്തു നോക്കിയേ, ആന മുറം പോലെയാണ് ഇരിക്കുന്നത്, ആന തൂണു പോലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആന പാറ പോലെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ പല നിഗമനങ്ങൾ വന്ന് ഇതെല്ലാം കൂടെ ഒത്തുചേർന്നിട്ടാണ് പിന്നീട് ആന എന്ന് പറയുന്നത് വളരെയധികം ഹൈറ്റുള്ള, വെയിറ്റുള്ള, ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ള ഒരു ജീവിയാണ്, അങ്ങനെയാണ്. അപ്പൊ പലമതസാര, പല മതത്തിലും പറയുന്ന, അപ്പൊ അനുകമ്പാദർശകം എന്ന് പറയുന്ന കൃതിയില് ഗുരു ക്രിസ്തുവിനെ എന്താ പറയുക, സംബോധന ചെയ്യുന്നുണ്ട്, ബുദ്ധനെ സംബോധന ചെയ്യുന്നുണ്ട്, നബിയെ സംബോധന ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗുരുവിന്റെ ദർശനം എത്രമാത്രം വാസ്റ്റ് ആയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഒരു എന്താ പറയുക, ഒരു ജാതിയുടെയോ ഒരു മതത്തിന്റെയോ തണലിൽ നിൽക്കാതെ എല്ലാ തത്വങ്ങളെയും ഉൾക്കൊണ്ട് വേണം ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്. അതിലൂടെ മാത്രമേ ഏകത്വം മനസ്സിലാക്കാൻ സാധിക്കേ ഉള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ദർശനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ഗുരു. അപ്പൊ പലമത സാരവും ഏകം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഹിന്ദുയിസത്തിൽ കൂടെ നമുക്ക് ടോളറൻസ് പഠിക്കാം, ക്രിസ്ത്യാനിറ്റിയിലൂടെ നമുക്ക് സ്നേഹത്തിനെ പഠിക്കാം, മുസ്ലിംസിലൂടെ കൂടെ നമുക്ക് സാഹോദര്യം പഠിക്കാം, ബുദ്ധനിലൂടെ പഞ്ചശുദ്ധി, ഇതൊക്കെ പഠിക്കാം. അങ്ങനെ എല്ലാത്തിലും നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. അവയെല്ലാം സ്വീകരിച്ച് ശരിക്കും പറഞ്ഞ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമുക്ക് ഗുരുവിന്റെ ദർശനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിലും നമുക്കറിയാമല്ലോ, കേരളത്തിലെ 1854 അല്ല 55-56 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരവസ്ഥയല്ല 1928 ഗുരു സമാധി ആവുമ്പോൾ ഉണ്ടായിരുന്നത്. അത്രയും മാറ്റങ്ങൾ സംഭവിച്ചു. അദ്ദേഹം ജനങ്ങളെ ഒത്തുകൂട്ടി അവരുടെ റൈറ്റ്സിനെ തിരിച്ചറിയിച്ച് പലവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരുന്ന ഒരു ജനതയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അല്ലെ, ഞങ്ങൾക്ക് സ്കൂള് തുറന്നു തരണം. അയ്യങ്കാളിയെ പോലുള്ള മഹാത്മാക്കൾ പറയുന്നുണ്ട്, സ്കൂളിൽ കയറ്റിയില്ലെങ്കിൽ ഞങ്ങൾ പാടത്ത് പണിയെടുക്കുകയില്ല. അപ്പൊ ഈ ഒക്കെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മഹാത്മാക്കളിൽ നിന്നും ഉണ്ടായ ഇൻഫ്ലുവൻസ് ആണ്. ഇപ്പൊ ഗുരു കാണുന്ന ആ ഒരു ഏക ലോകം ഈ എല്ലാ തത്വങ്ങളിൽ നിന്നും അധിഷ്ഠിതമായിട്ടാണ് ഗുരു നിലനിർത്തിയിരുന്നത് അദ്വൈത ദർശനം തന്നെയാണ്. അദ്വൈത ദർശനത്തിൽ പറയുന്നത് എന്താണ്? നമ്മൾ എല്ലാവരും ഒരേ തത്വം തന്നെയാണ്, ഒരേ ചൈതന്യം തന്നെയാണ്, ഒരേ ആനന്ദ സ്വരൂപം തന്നെയാണ്. ഗുരുവിന്റെ പല പ്രവർത്തനങ്ങളും നമുക്കറിയാം. ഗുരു ആദ്യം ആരാധനാലയങ്ങളാണ് ചെയ്തിരുന്നെങ്കിലും, അല്ലെങ്കിൽ ആരാധനാലയമാണ് ജനങ്ങളെ ഒത്തുകൂട്ടാൻ വേണ്ടി കണ്ടക്ട് ചെയ്തിരുന്നെങ്കിലും, പിന്നീട് ഗുരു വിദ്യാലയങ്ങൾ, ആ ഒരു എന്താ പറയുന്നത് ലെവലപ്പ് നോക്കി ഗുരു വീണ്ടും വിദ്യാലയങ്ങളാണ് ഗുരു വെക്കുന്നത്. അതായത് ഇനി വിദ്യാലയങ്ങൾ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാലയങ്ങൾ വെക്കുകയും അവിടെ എല്ലാ ജാതിയിലുള്ള എല്ലാ മതത്തിലുള്ള ആൾക്കാർക്കും എൻട്രി കൊടുത്ത് ജ്ഞാനത്തിലേക്ക്, അതായത് അറിവില്ലാത്തവന് ആണ് ഈ കൂടുതലും അജ്ഞമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്, അടിമയായിട്ട് ജീവിക്കുന്നതെന്ന് ഗുരു മനസ്സിലാക്കി കൊടുക്കുകയും, ഇനി പകല് ക്ലാസ്സിൽ വരാൻ പറ്റാത്ത ആൾക്കാർക്ക്
രാത്രിയിൽ നൈറ്റ് ക്ലാസ് വെച്ച് പഠിപ്പിക്കുകയും അക്ഷരങ്ങൾ പഠിപ്പിക്കുകയും വായിക്കാൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരു. അറിവിന് അത്രയും പ്രാധാന്യം കൊടുത്ത്, അറിവുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒത്തുകൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് സ്ക്രിപ്റ്റേഴ്സ് പഠിക്കണം, നിങ്ങൾക്ക് ശ്രുതികൾ പഠിക്കണം, ഉപനിഷത്ത് പഠിക്കണം, ഭഗവത്ഗീത പഠിക്കണം, ബ്രഹ്മസൂത്രം പഠിക്കണം, അതായത് പ്രസ്ഥാനയാത്രയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ അവർക്കും പഠിക്കാം. അതിനാണ് മഠങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പൊ ഒന്ന് ഓർത്തു നോക്കിയേ, ഒരു ഒരു ആരാധനാലയം അല്ലെങ്കിൽ ഒരു ഒരു വിശ്വാസത്തിൽ തുടങ്ങി ഇന്റലക്ച്വൽ ലെവലിൽ വരേക്കും ജനങ്ങളെ നയിക്കാനായിട്ട് ഗുരുദേവന് സാധിച്ചു. ഇപ്പൊ ഗുരു കണ്ട ലോകം എന്ന് പറയുന്നത് ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നാണ്, വസുദേവ ഗുരു. അയം നിജ പരോവേദി ഗണാനാം ലഘുചേതസാം ഉദാരചരിതാം തു വസുദേവ കുടുംബകം. എന്റേത് നിന്റേത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ലിമിറ്റ് വെക്കുന്നത് അറിവില്ലാത്തവരുടെ അല്ലെങ്കിൽ വളരെ സ്ട്രിങ് ആയിട്ടുള്ള മൈൻഡ് കൊണ്ട് നടക്കുന്നവർക്കാണ് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുന്നത്. ഉദാരചിത്തൻ, ഉദാരചിത്തൻ എന്ന് പറയുന്നത് ആരാണ്? ഈ നിറഞ്ഞ മനസ്സുള്ളവരെന്ന് മലയാളത്തിൽ പറയും. അപ്പൊ ഈ നിറഞ്ഞ മനസ്സുള്ളവര്, അറിവുള്ളവര്, അറിവിനെ മനസ്സിലാക്കിയവർക്ക് ഈ ലോകം എന്ന് പറയുന്നത് വസുദേവന്റെ കുടുംബമാണ്. വസുദേവൻ നമുക്കറിയാം ശ്രീകൃഷ്ണൻ ഭഗവാന്റെ പിതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലിയാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ത്യ അറിയപ്പെടുന്ന പല ഘട്ടത്തിലും ഇന്ത്യയെ സംബോധന ചെയ്യുന്നതും വസുദേവ കുടുംബമായിട്ടാണ്. അപ്പൊ ഈ ഒരു ചിന്ത എങ്ങനെങ്കിലും ഒന്ന് ജനറേറ്റ് ചെയ്യാനായിട്ടാണ്, അതായത് നിങ്ങള് നിങ്ങളുടെ ഇനത്തെ തന്നെ വേർതിരിക്കാതെ, നിങ്ങളുടെ ഇനം എന്ന് പറയുന്നത് മാനവജാതിയാണ്, നമുക്ക് ആവശ്യമുള്ളത് മനുഷ്യത്വമാണ്. മൂന്ന് കാര്യങ്ങൾ ശങ്കരാചാര്യ വിവേക ചൂടാമണിയിൽ പറയുന്നുണ്ട്. ത്രയമേത ദേവാനുഗ്രഹേതുകം, മനുഷ്യത്വം, മുമുക്ഷത്വം, മഹാപുരുഷ സംശ്രയം. അതായത് മനുഷ്യത്വം, മനുഷ്യനാണ് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ രണ്ട് കാലും രണ്ട് കൈയും മനുഷ്യരൂപം കിട്ടിയിട്ട് മനുഷ്യനാകുന്നത് ശരിയല്ല, അത് മൃഗതുല്യമാണ്. മനുഷ്യന് നിഷിക്തമായിട്ടുള്ള ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നു. ചിന്തിക്കാൻ കഴിവുള്ളവൻ, വിവേചിച്ച് അറിയാൻ കഴിവുള്ളവൻ, ചിരിക്കാൻ കഴിവുള്ളവൻ, ചിരിക്കുക. കാരണം മൃഗങ്ങളൊക്കെ ചിരിച്ചാൽ ഭംഗിയില്ല, മനുഷ്യർ ചിരിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പം ഇങ്ങനെ മനുഷ്യത്വ ഗുണമായ ഇല്ലാത്ത ഒരു ജീവിതം ജീവിക്കുന്നതിനെക്കാട്ടിലും നല്ലത് മനുഷ്യത്വം ഉണ്ടാവുക. അപ്പൊ ത്രയമേത ഈ ത്രീ മനുഷ്യത്വം, മുമുക്ഷുത്വം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ജിജ്ഞാസുക്കളും മുമുക്ഷുത്വമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്നും രാവിലെ 5:30 എഴുന്നേക്ക്, എന്നും രാവിലെ ഉണ്ടോ എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. എന്നും രാവിലെ എഴുന്നേക്കാൻ യോഗ പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, ബോഡിയെ ശുദ്ധമാക്കി വെക്കുക, പഠിക്കുക. അപ്പൊ ഇത് ജിജ്ഞാസുവും മുമുക്ഷുവിനും ഉണ്ടാകേണ്ട ഗുണങ്ങൾ തന്നെയാണ്. അപ്പൊ മനുഷ്യത്വം, മുമുക്ഷുത്വം. ഇനി മഹാപുരുഷ സംശ്രയ, ഇപ്പൊ പതഞ്ജലി മഹർഷിയുണ്ട്, രമണ മഹർഷിയുണ്ട്, ശ്രീനാരായണ ഗുരുദേവനുണ്ട്, സ്വാമി വിവേകാനന്ദൻ, ഇങ്ങനെയുള്ള മഹത് വ്യക്തികൾ, അല്ലെങ്കിൽ ഒരു ഒരു ജനതയെ നയിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന വ്യക്തി, സത്സംഗില് നമ്മളെ നമുക്ക് നല്ല കാര്യങ്ങൾ ഉദ്ബോധിച്ചു തരാൻ പറ്റുന്ന, ഇതൊക്കെ വളരെ റയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ശങ്കരാചാര്യരെ വിവേക ചൂടാമണിയിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മഹാത്മാക്കള് കാലഘട്ടത്തിൽ ഒരിക്കലേ വരികയുള്ളൂ. സമയമായോ എനിക്കറിയില്ല, ക്ലോക്കിലൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ട്, സോറി. അപ്പോ ഈ ഒരു തലത്തിലേക്ക് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യനെന്നാ പറഞ്ഞത്, ഈ ഈ ഭൂമിയില് ഒട്ടേറെ ജീവികളുണ്ട്, ഒട്ടേറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവജാലങ്ങളുണ്ട്. പക്ഷെ ഗുരു പറയുന്നുണ്ട് മനുഷ്യന് ഒരു ജാതി മതി. ആ ഒരു ജാതി എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യജാതി ആയിരിക്കണം. അവിടെ ഡിവിഷൻസ് ആവശ്യമില്ല. നായരെന്നോ നമ്പൂതിരി എന്നോ അല്ലെങ്കിൽ വേറെ എന്ത് ഡിവിഷൻസോ അവിടെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് മനുഷ്യത്വമാണ്. കരുണയും ദയയും കാരുണ്യവും അനുകമ്പയും ഒക്കെ ഉള്ള ഒരു മനുഷ്യനെയാണ് നമുക്ക് ആവശ്യം. അതാണ് മാനവജാതി. ഇനി മതം, മാനവ മതം.
മാനവ മതം എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും സ്വീകാര്യ ഒരു സൊസൈറ്റി ജീവിക്കുമ്പോൾ നമുക്ക് അതിന്റെ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുന്നത് ഒരു തലത്തിലേക്ക് നമ്മൾ ഡിസിഷൻസ് എടുക്കാറുണ്ട് അല്ലെ. പണ്ട് കാലത്തെ പോലെ രാജകീയോ അല്ലെങ്കിൽ മാടമ്പിത്തരവും അല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഗുരു പറയുന്നത് അങ്ങനെ എല്ലാവർക്കും സ്വീകാര്യമായിട്ട് എല്ലാവരും എല്ലാം പഠിക്കണം എന്ന് ഗുരു പറയുന്നുണ്ട്. എല്ലാവരും ബൈബിൾ പഠിക്കണം, എല്ലാവരും ഖുറാൻ പഠിക്കണം. ഒന്ന് ഓർത്ത് എത്രയും ദീർഘവീക്ഷിയായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. എല്ലാവരും എല്ലാം പഠിക്കണം, കേവലം ഭഗവത്ഗീതയിലോ അല്ലെങ്കിലോ നമ്മുടെ പുരാണത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇവരും കൂടെ എന്താ പഠിപ്പിക്കുന്നത്, ഇവരിൽ എന്താണ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്, എല്ലാ എന്താണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതാണ് മാനവ മതം. മനുഷ്യന് പഠിക്കാൻ പോലെ മൃഗങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ജന്തുനാം നരജന്മ ദുർലഭം പുംസം തതോ വിപ്രദാനം പറഞ്ഞുകൊണ്ട് വിവേക ചൂടാമണി ശങ്കരാചാര്യർ തുടങ്ങുന്നത്. ജന്തുക്കളിൽ ജീവജാലങ്ങളിൽ ഏറ്റവും റെയറായിട്ടുള്ള സ്പീഷീസ് എന്ന് പറയുന്നത് മനുഷ്യജന്മമാണ്. അപ്പൊ ആ മനുഷ്യന് കിട്ടുന്ന അവസരങ്ങള്, ചിന്തിക്കാൻ കിട്ടുന്ന അവസരങ്ങള്, അപഗ്രഥിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, അത് ഉപയോഗിച്ച് മനസ്സിലാക്കുക നമ്മളെല്ലാം ഒരു ജാതിയാണ്, നമ്മളെല്ലാം ഒരു മതമാണ്, ഇനി ഒരു ദൈവം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ദൈവം എന്ന് പറയുന്നത് ഇപ്പൊ ചോദിക്കും, അപ്പൊ ശിവനും കൃഷ്ണനും ഹിന്ദുക്കളിൽ തന്നെ 330 ദൈവങ്ങളുണ്ട്, അപ്പൊ എങ്ങനെയാ ഒരു ഒരു ദൈവത്തെ ഞാൻ എടുക്കുന്നത്? യോഗയിൽ നമ്മളോട് പറയും നിങ്ങൾക്ക് ഇഷ്ടദേവതയെ എടുക്കാം അല്ലെ, ഇഷ്ടദേവതയെ എടുത്തിട്ട് നിങ്ങൾക്ക് ധ്യാനത്തില് ആ ഇഷ്ടദേവതയെ മുന്നിൽ കാണാന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടം ചിലപ്പോൾ കൃഷ്ണനെ ആയിരിക്കും, നമ്മൾ ശിവനെ വിടും, ബ്രഹ്മാവിനെ വിടും, കാർത്തികേയനെ വിടും, നമ്മൾ ഏതെല്ലാം, അപ്പൊ നമ്മൾ തന്നെ കൺഫ്യൂഷനാണ്. അല്ലെങ്കിൽ കർത്താവിനെ വിളി, കർത്താവിൽ തന്നെയുണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്, ആരെയെടുക്കും? അള്ളാവിലും ഉണ്ട്, നബിയുണ്ട്, അള്ളാഹുണ്ട്, ആരെയെടുക്കും? അപ്പൊ പറയുന്ന ഒരു മതം എന്ന് പറയുന്നത്, ഈ ഒരു മതം എന്ന് പറയുന്നത് നമ്മളിലെല്ലാം നിലകൊള്ളുന്ന ആ പരമസ്വരൂപമാണ്, നമ്മളെയെല്ലാം നയിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവമാണ്. അതാണ് ഗുരു പറഞ്ഞു തരാൻ ശ്രമിച്ചത്. ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് വൺ വേൾഡ് എന്ന ഒരു ഐഡിയ വരുള്ളൂ. കാര്യം നമ്മൾ ഇന്ത്യക്കാരാകാം, അമേരിക്കക്കാരാകാം, റഷ്യക്കാരാകാം, യുക്രൈൻ ഇപ്പോൾ നടക്കുന്ന യുദ്ധം നടക്കുന്ന യുക്രൈൻകാരാകാം, എന്തു ആകാം, പക്ഷേ നമ്മളെല്ലാം ഒരേ ഭൂമിയുടെ പുത്രനും പുത്രിമാരുമാണ്. മനുഷ്യരിൽ രണ്ട് വ്യത്യാസങ്ങളേ ഉള്ളൂ, ഒന്ന് പുരുഷനും ഒന്ന് സ്ത്രീയും, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോ ഞാന് ഈ ഒരു സ്പീച്ചിലൂടെ ഗുരുവിന്റെ ആ ഏകത്വ ദർശനമാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു വണ്ടർഫുൾ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ വിളിച്ചതിലും സംസാരിക്കാൻ ഒരു അവസരം നൽകിയതിലും വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ നിങ്ങളെയൊക്കെ കാണുന്നതിൽ വളരെയധികം അഭിമാനവും തോന്നുന്നുണ്ട്. മുന്നോട്ട് ഇതുപോലെ തന്നെ സെക്ഷൻസ് ഒക്കെ നടത്തി എല്ലാവരും ചിത്തവൃത്തി നിരോധ യോഗ എന്ന ആ ഒരു തത്വത്തിലേക്ക് എത്തുകയും അതുപോലെ മനസ്സിന്റെ ആ ട്രാങ്കുലിറ്റി നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് എല്ലാവരും വന്നു ചേരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. എല്ലാവരോടും നന്ദി. ഗീതാജി, വാസുദേവൻജി, എന്നെ ഇവിടെ വിളിച്ച എല്ലാവർക്കും മനസ്സാലെ തന്നെ നന്ദി പറയുന്നു. താങ്ക് യു.